പ്രിയമുള്ള കുട്ടികളെ, അടുത്ത പാഠത്തിലേക്ക് നാം കടക്കുകയാണ്. ആസിഡുകളും ആൽക്കലികളും എന്നുള്ളതാണ് പാഠത്തിന്റെ പേര്. എന്താണ് ആസിഡുകളും ആൽക്കലികളും? ആസിഡുകളും ആൽക്കലികളും രണ്ട് തരം രാസപദാർത്ഥങ്ങളാണ്. വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന രണ്ട് തരത്തിലുള്ള രാസപദാർത്ഥങ്ങളാണ് ആസിഡുകളും ആൽക്കലികളും. അവയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ആദ്യമായി ആസിഡുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആസിഡ് എന്ന വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആസിഡുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെമ്പരത്തി പേപ്പർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. എളുപ്പത്തിൽ ആസിഡുകളെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദാർത്ഥമാണ് ചെമ്പരത്തി പേപ്പർ. ഒരു ചെറിയ കഷണം വെള്ള പേപ്പറിന്റെ ഇരുവശത്തും ചെമ്പരത്തി പൂവ് നന്നായി ഉരച്ചു പിടിപ്പിക്കുക. ഇങ്ങനെ ഉരച്ചു പിടിപ്പിച്ച പേപ്പർ ഉണക്കിയെടുത്ത ശേഷം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യുക. കത്രിക ഉപയോഗിച്ച് പേപ്പർ വീതി കുറഞ്ഞതും നീളം കൂടിയതുമായി കഷണങ്ങളായി മുറിച്ചെടുത്താൽ ചെമ്പരത്തി പേപ്പർ അഥവാ ഹിബിസ്കസ് പേപ്പർ എന്ന് വിളിക്കാൻ സാധിക്കും. ഇങ്ങനെ തയ്യാറാക്കിയ ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോര്, വെള്ളം, വെളിച്ചെണ്ണ, വിനാഗിരി, സോപ്പ് വെള്ളം, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, പുളി കലക്കിയ വെള്ളം, പാൽ തുടങ്ങിയവയിൽ ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് പരീക്ഷിച്ചു നോക്കിയാൽ എന്ത് കാണാനായിട്ട് സാധിക്കും? മോര്, അതുപോലെ വിനാഗിരി, പുളി കലക്കിയ വെള്ളം തുടങ്ങിയവയിൽ ചെമ്പരത്തി പേപ്പർ ചുവപ്പായി മാറുന്നതായി കാണാൻ സാധിക്കും. മറ്റു പദാർത്ഥങ്ങൾ, വെള്ളം, വെളിച്ചെണ്ണ, സോപ്പ് വെള്ളം, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, പാൽ തുടങ്ങിയവയിൽ വ്യത്യാസമൊന്നും കാണുന്നുമില്ല എന്ന് മനസ്സിലാക്കാം. ഹിബിസ്കസ് പേപ്പർ ടേൺസ് ഇൻറ്റു റെഡ് ഇൻ ബട്ടർ മിൽക്ക്, വിനേഗർ ആൻഡ് ടമറിൻഡ് വാട്ടർ. അതർ സബ്സ്റ്റൻസസ് ലൈക്ക് വാട്ടർ, കോക്കനട്ട് ഓയിൽ, സോപ്പ് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ആൻഡ് മിൽക്ക്, ദർ ഇസ് നോ കളർ ചേഞ്ച്. ഈ ചെമ്പരത്തി പേപ്പറിന് പകരമായി പരീക്ഷണശാലയിൽ, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ലിറ്റ്മസ് പേപ്പർ. തെങ്ങിലും മറ്റുമൊക്കെ കാണുന്ന ഒരു തരം പായലാണ് ലൈക്കൺ എന്നറിയപ്പെടുക. ഈ ലൈക്കണിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥമാണ് ലിറ്റ്മസ് പേപ്പർ. രണ്ട് തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, നീല ലിറ്റ്മസ് പേപ്പറും ചുവന്ന ലിറ്റ്മസ് പേപ്പറും. ഈ ലിറ്റ്മസ് പേപ്പറാണ് പരീക്ഷണശാലയിൽ സാധാരണഗതിയിൽ ചെമ്പരത്തി പേപ്പറിന് പകരം ഉപയോഗിക്കുന്നത്. ലിറ്റ്മസ് പേപ്പറുകൾ ഒരു സൂചകമാണ്. ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ഇവിടെ നാം കണ്ട ചെമ്പരത്തി പേപ്പറും ലിറ്റ്മസ് പേപ്പറും സൂചകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആസിഡുകൾ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് ആക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. നാം നേരത്തെ കണ്ട ചെമ്പരത്തി പേപ്പറിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. നാരങ്ങാ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. അതായത് നാം നേരത്തെ കണ്ട പരീക്ഷണത്തിൽ ചെമ്പരത്തി പേപ്പറിനെ ചുവപ്പാക്കിയ പദാർത്ഥങ്ങളിലൊക്കെയും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ ആസിഡുകളുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നാം ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആസിഡുകളെല്ലാം പുളി രുചിയുള്ളവയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുക. നാരങ്ങ, മോര്, പുളി, വിനാഗിരി, ഇതിനെല്ലാം പുളി രുചിയുണ്ട്. അതിൽ നിന്നും ആസിഡുകൾക്കെല്ലാം പുളി രുചിയുണ്ട് എന്നുള്ള തത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു. ഈ പ്രത്യേകതകളുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് കളർ. ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടമറിൻഡ്, വിനേഗർ എറ്റ്സെട്ര കണ്ടെയ്ൻ സർട്ടൻ ആസിഡ്സ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്? ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ് ആൻഡ് ദ ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് കളർ. ആസിഡുകളെ അവയുടെ പ്രവർത്തനക്ഷമത അനുസരിച്ച് ശക്തി കുറഞ്ഞ ആസിഡുകളെന്നും ശക്തി കൂടിയ ആസിഡുകളെന്നും രണ്ടായി തരംതിരിക്കാൻ സാധിക്കും. നാം നേരത്തെ കണ്ട ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്ന ആസിഡുകളെ വീക്ക് ആസിഡുകൾ അഥവാ ശക്തി കുറഞ്ഞ ആസിഡുകൾ എന്നാണ് വിളിക്കുക. ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, സിട്രിക് ആസിഡ് തുടങ്ങിയവ ശക്തി കുറഞ്ഞ ആസിഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ
പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ വീര്യം കൂടിയ അഥവാ ശക്തി കൂടിയ ആസിഡുകളാണ്, സ്ട്രോങ് ആസിഡ്സ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. നേരത്തെ നാം പരീക്ഷണത്തിനായി ഉപയോഗിച്ച പല വസ്തുക്കളും നാം ആഹാരമായിട്ട് അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നവയാണ് എന്ന് നിങ്ങൾക്കറിയാം. നാരങ്ങ, മോര്, വിനാഗിരി തുടങ്ങിയവയൊക്കെ. ഇവയിലൊക്കെയും ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് നാം കണ്ടു. ഈ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ: മോരിൽ ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ അസറ്റിക് ആസിഡാണ് വിനാഗിരി എന്ന് പറയുന്നത്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ സിട്രിക് ആസിഡും ആപ്പിളിൽ മാലിക് ആസിഡും അടങ്ങിയിരിക്കുന്നു. ആസിഡുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.